നെറ്റ്വർക്ക് ചാനലിന്റെ എല്ലാ പ്രേക്ഷകർക്കും നേരും പതിരിന്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പയ്യന്നൂരും പരിസര പ്രദേശങ്ങളിലുമായി ഈയിടെയായി പൊന്തിവരുന്ന ചില തൊഴിൽ പ്രശ്നങ്ങളുണ്ട്. അതിൽ പലപ്പോഴും സി ഐ ടി യു പ്രതിസ്ഥാനത്ത് എത്തുന്നുമുണ്ട്. അതിന്റെ രണ്ട് പക്ഷവും അറിയാനാണ് ഇന്ന് നേരും പതിരും ശ്രമിക്കുന്നത്. ഈ ചർച്ചയിൽ പങ്കെടുക്കാനായി ഇന്ന് എത്തിയിരിക്കുന്നത് സി ഐ ടി യു കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി വി കുഞ്ഞപ്പൻ, മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി കെ ടി സഹദുള. കുഞ്ഞുപേട്ട, അപ്പോൾ ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, നമ്മുടെ ഇപ്പോൾ ഈ മാതമംഗലം ഒരു വിഷയം മാത്രമല്ല, വേറൊരു വിഷയം, അതുപോലെ നമ്മുടെ കാങ്കൂരിലെ ഒരു ഓട്ടോ ഡ്രൈവറുടെ വിഷയം, ഇത്തരത്തിൽ ഈ അടുത്തായി പല പ്രശ്നങ്ങൾ പൊന്തി വരുന്നു, അതുപോലെ തന്നെ അത് മാഞ്ഞു പോകുന്നു. ഈ ഒരു സാഹചര്യത്തിൽ എന്താണ് ഒരു തൊഴിലാളി സംഘടനയായ സി ഐ ടി യു പ്രതിസ്ഥാനത്ത് പലപ്പോഴും എത്താൻ കാരണം? മാതമംഗലം വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാതമംഗലം എന്ന് പറയുന്ന ചെറിയ പട്ടണത്തിനകത്ത് ചുമട്ടുതൊഴിലാളി നിയമം നടപ്പിലാക്കിയ ഒരു പദ്ധതി പ്രദേശമാണ്. ആ പദ്ധതി പ്രദേശത്തിനകത്ത് തൊഴിൽ കാർഡ് ലഭിച്ചിട്ടുള്ള 23 തൊഴിലാളികളുണ്ട്. ആ തൊഴിലാളികളാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ കയറ്റിറക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതുതായിട്ടൊരു സ്ഥാപനം അവിടെ വരികയാണ്, FR Associate എന്ന് പറയുന്ന സ്ഥാപനം. കഴിഞ്ഞ 6 മാസക്കാലമായി സ്ഥിരമായിട്ട് വാഹനങ്ങളിൽ സാധനങ്ങൾ കൊണ്ടുവന്ന് അവിടെ സ്റ്റോക്ക് ചെയ്യുകയാണ് അവർ. ഇത് മനസ്സിലാക്കിയപ്പോൾ അവിടെയിലെ യൂണിയൻ പ്രവർത്തകന്മാർ ആ സ്ഥാപനത്തിൻ്റെ മാനേജരെ കാണുകയും ഇവിടെ തൊഴിൽ ചെയ്യാനുള്ള അവകാശം ഞങ്ങൾക്കുള്ളതാണ്, ID കാർഡ് ലഭിച്ചിട്ടുള്ള തൊഴിലാളി എന്ന നിലയിൽ ഞങ്ങൾക്ക് ഈ ജോലി ലഭിക്കേണ്ടതാണ്, അത് അനുവദിക്കണം എന്ന് ആവശ്യപ്പെടുകയുണ്ടായി. ഈ തൊഴിലുടമ രണ്ടിതര സംസ്ഥാന തൊഴിലാളികളും അകലെ നിന്ന് കൊണ്ടുവന്ന രണ്ട് തൊഴിലാളിക്കും ഈ തൊഴിൽ കാർഡ് ലഭിക്കുന്നതിന് വേണ്ടി അസിസ്റ്റന്റ് ലേബർ ഓഫീസർക്ക് അപേക്ഷ നൽകിയിരുന്നു. നേരത്തെ അയാളുടെ അന്വേഷണത്തിൽ ഇവർ തൊഴിലാളികളല്ല എന്ന് ബോധ്യപ്പെട്ടതിനെ തുടർന്ന് തൊഴിൽ കാർഡ് നിഷേധിക്കുകയുണ്ടായി. അതിനുശേഷം ഇവർ അപ്പീലിലേക്ക് പോയി. അപ്പീലെന്ന് പറയുന്നത് ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർക്ക് പരാതി കൊടുത്തു. ഡിസ്ട്രിക്ട് ലേബർ ഓഫീസർ അന്വേഷണം നടത്തി. ആ അന്വേഷണത്തിൽ ഇവർ തൊഴിലാളികളല്ല എന്നവർക്ക് ബോധ്യപ്പെട്ടു. അതിൻ്റെ അടിസ്ഥാനത്തിൽ കാർഡ് കൊടുത്തില്ല തൊഴിൽ കാർഡ്. ഇതേ തുടർന്നാണ് അവർ ഹൈക്കോടതിയിൽ പോകുന്നത്. ഹൈക്കോടതിയിൽ പോയി ഈ 4 തൊഴിലാളികൾക്ക് തൊഴിൽ കാർഡ് നൽകണം എന്ന് ഹൈക്കോടതിയുടെ വിധി വന്നു. അതുപോലെ തന്നെ തൊഴിലുടമക്ക് പോലീസ് കമ്മീഷണർ നൽകണം എന്ന വിധിയും അതിൻ്റെ കൂടെ തന്നെ വന്നു. ഈ അടിസ്ഥാനത്തിൽ ഹൈക്കോടതിയുടെ നിർദ്ദേശത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ 4 പേർക്ക് തൊഴിൽ കാർഡ് ലേബർ ഡിപ്പാർട്ട്മെൻറ്റ് കൊടുക്കാൻ നിർബന്ധിക്കപ്പെട്ടു. അങ്ങനെ കൊടുത്തിരുന്നു. യൂണിയൻ നേതാക്കന്മാർ ഇവിടെ ഈ പദ്ധതി പ്രദേശമായതുകൊണ്ട് ഞങ്ങൾക്കാണ് തൊഴിൽ ചെയ്യാനുള്ള അവകാശം, അത് തങ്ങൾക്ക് ലഭിക്കണം എന്ന ആവശ്യം മുന്നോട്ട് വെച്ചുവെങ്കിൽ പോലും ഒരു തരത്തിലും അംഗീകരിക്കുന്നതിന് വേണ്ടി തൊഴിലുടമ കൂട്ടാക്കിയില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ആ സ്ഥാപനത്തിന് മുന്നിൽ സമരം ആരംഭിക്കുന്ന ഒരു സാഹചര്യം വന്നു ചേർന്നത്. തുടർച്ചയായി സ്ഥാപനത്തിൻ്റെ ഒരു ഭാഗത്ത് പന്തൽ കെട്ടി സ്ഥിരമായി 10-78 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന സമരം ആ സ്ഥാപനത്തിന് മുന്നിൽ നടത്തിയിരുന്നു. ഇതിനിടയിലാണ് ചെറിയ വിഷയം അവിടെ ഉണ്ടായത്. ആ വിഷയം എന്ന് പറയുന്നത് അവിടെയുള്ള ഒരു വ്യാപാരി, ആ വ്യാപാരി സ്ഥിരമായിട്ട് ആ സ്ഥാപനത്തിൽ പോയിട്ട് വാഹനം കൊണ്ടുപോയിട്ട് സാധനങ്ങൾ എടുത്ത് പുറത്ത് വിതരണം ചെയ്യുന്നു എന്നൊരു സ്ഥിതി വന്നപ്പോൾ അവിടെയുള്ള ചവിട്ടുകൂലാകളിൽ ആ സ്ഥാപന ഉടമയോട് പറഞ്ഞു, ഇത് ശരിയല്ല, ഞങ്ങളിവിടെ ഇരിക്കുന്നത് ഒരു സമരം എന്ന നിലയിൽ ഒരു തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സ്ഥാപനത്തിന് മുമ്പിൽ സമരം കിടക്കുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ സമരത്തോട് സഹകരിക്കണം, ഈ അഭ്യർത്ഥന അദ്ദേഹത്തോട് നടത്തുകയും ചെയ്തു. പക്ഷേ അത് അംഗീകരിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല എന്നുള്ളതാണ് പിന്നീട് ഉണ്ടായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത്. അതെ, കുഞ്ഞുപെട്ടതിനിടയിൽ ഞാൻ ഒന്ന് ഇടപെടുകയാണെങ്കിൽ,
ഒരു പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞു, ഒരു യുവാവുമായി ഒരു പ്രശ്നമുണ്ടായെന്ന് പറഞ്ഞു. അത് കയ്യാങ്കളിയിലേക്ക് പോയതുകൂടി സി സി ടി വിയിൽ നിന്ന് മറ്റുമായിട്ട് ആളുകൾ കണ്ടിട്ടുമുണ്ട്. ഇത്തരത്തിൽ നമ്മളൊരു സമരം നടത്തുകയാണെങ്കിൽ, സമാധാനപരമായ ഒരു സമരം മുന്നോട്ട് പോകുമ്പോൾ ആ കടയിൽ നിന്ന് ആരും സാധനങ്ങൾ വാങ്ങാൻ പാടില്ല എന്ന് പറയാൻ അത് എത്രത്തോളം ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഒരു സ്ഥാപനത്തിനകത്ത് സ്വാഭാവികമായിട്ട് ഒരു സമരം നടക്കുന്ന അവസരത്തിൽ ആ സ്ഥാപനത്തിനകത്ത് ബോധപൂർവം സ്ഥിരമായിട്ട് വാഹനം കൊണ്ടുപോയിട്ട് സാധനം അയാൾക്ക് വേണ്ടിയല്ല, അയാൾ മറ്റു പലർക്കും വേണ്ടി സാധനം കടത്തി കൊണ്ടുപോകുന്ന അവസ്ഥ, സ്വാഭാവികമായിട്ടും അവിടെ സമരത്തിൽ പങ്കെടുക്കുന്ന ആളുകൾ അവർക്ക് പ്രയാസമുണ്ടാകും. തീർച്ചയായിട്ടും. പക്ഷേ ഇത്രയും നാള് സാധനങ്ങൾ വാങ്ങിക്കാണ്ടിരിക്കുമ്പോൾ സമരം നീണ്ടു പോവുകയാണെങ്കിൽ ഇദ്ദേഹത്തിന് പൂട്ടിയിടേണ്ട രീതിയിലേക്ക് പോവല്ലേ? അപ്പം ആ ഒരു സഹായം എന്നുള്ള രീതിയിലായിരിക്കില്ലേ അവിടുന്ന് സാധനങ്ങൾ? അതൊരു വാശിയാണല്ലോ, പൂട്ടിയിടേണ്ടതിലേക്ക് പോകാന്ന് പറഞ്ഞൊരു വാശിയാണല്ലോ. മാധ്യമങ്ങളത്ത് നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, ഒന്നോ രണ്ടോ അല്ല, നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട്. അവിടെ ഒന്നും ഒരു വിഷയമില്ലല്ലോ. അവിടെ മാത്രമാണ് ഈ വിഷയം. ഓക്കെ, അപ്പൊ താങ്കളിലേക്ക് വരികയാണെങ്കിൽ ഈ ഒരു വിഷയത്തില് താങ്കളുടെ പക്ഷം എന്താണ്? അവിടെ ഈ എസ് ആർ അസോസിയേറ്റ്സ് എന്ന സ്ഥാപനം ആരംഭിക്കുകയും 2021 സെപ്റ്റംബറിലാണ് അത് ആരംഭിക്കുന്നത്. ആരംഭിച്ച് ഒരു മാസം കഴിഞ്ഞ ഉടനെ അവിടെ ഒരു നോക്കൂലി പ്രശ്നത്തിന് അവിടെ അതിൻ്റെ ഉടമയെ മർദ്ദിക്കുന്ന സംവികാസങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞ് വീണ്ടും ഈ തൊഴിൽ കാർഡിൻ്റെ പ്രശ്നം വന്നു. അപ്പോൾ തൊഴിൽ ചെയ്യാൻ നാല് പേര് മുന്നോട്ട് വരികയും അവരെ അംഗീകരിക്കാൻ തൊഴിലുടമ കടയുടമ സമ്മതിക്കുകയും ചെയ്താൽ അവർ സ്വാഭാവികം ലേബർ കാർഡ് കിട്ടേണ്ടതാണ്. ഇവിടെ കുഞ്ഞപ്പെട്ടൻ തന്നെ പറഞ്ഞു, പയ്യന്നൂർ കൊടുത്തപ്പോൾ ലേബർ ഓഫീസർ കൊടുത്തപ്പോൾ തള്ളി, ജില്ലാ ലേബർ ഓഫീസർ അവിടെയും തള്ളി. അതൊക്കെ തള്ളിയത് എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ സമ്മർദ്ദം മൂലം തള്ളിയതാണ്. നിയമപരമായി കൊടുക്കണം എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രകടമായ തെളിവാണ് ഈ വ്യാപാരി ഹൈക്കോടതിയിൽ പോയപ്പം ഹൈക്കോടതി ഇവർക്ക് അനുകൂലമായി ലേബർ കാർഡ് കൊടുക്കാനും പറഞ്ഞു, വ്യാപാര സ്ഥാപനത്തിന് സുരക്ഷ നൽകാനും പറഞ്ഞു. സുരക്ഷ നൽകി, രണ്ട് പോലീസുകാരെ നൽകി. പക്ഷെ പോലീസുകാർ സുരക്ഷ നൽകി എന്നല്ലാതെ പോലീസ് അവിടെ നിന്നു എന്നല്ലാതെ സുരക്ഷ നൽകിയിട്ടില്ല. ഇപ്പം സി എ ടിയുവിൻ്റെ തൊഴിലാളികൾ തൊഴിൽ കിട്ടണം എന്നുള്ള കാര്യത്തിൽ നമുക്കൊന്നും രണ്ട് പക്ഷമില്ല. പക്ഷേ ഒരു തൊഴിലുടമയുടെ അവകാശം കൂടി സംരക്ഷിക്കണം. അവിടെ പന്തൽ കെട്ടി സമരം ചെയ്യുന്നതിൽ പ്രശ്നമില്ല, പക്ഷെ അവിടുന്ന് സാധനം വാങ്ങിക്കാം എന്ന് ഹൈക്കോടതി വിധിയിൽ അതുകൊണ്ട് വ്യാപാരിക്ക് വ്യാപാരം ചെയ്യാനുള്ള സാവകാശം ഉണ്ട്, അത് അനുവദിക്കണം, അതിൻ്റെ സംരക്ഷണം പോലീസ് കൊടുക്കണം എന്ന് വളരെ വ്യക്തമായും ആ കോടതി ഉത്തരവിലുണ്ട്. കാരണം ഹൈക്കോടതിയിൽ കക്ഷിയുള്ളത് പെരിങ്ങോം സി ഐ എൽ കക്ഷിയാണ്, സി ഐ ടിവിൻ്റെ പ്രതിനിധികൾ കക്ഷിയാണ്, പിന്നെ ഗവൺമെൻറ് പ്ലീഡർ അടക്കം ആ കേസിൽ പങ്കെടുത്തു. ഗവൺമെൻറ് പ്ലീഡർ അടക്കം കേട്ടുകൊണ്ടാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചത്. അപ്പോൾ സ്വാഭാവികമായും ലേബർ കാർഡ് കൊടുത്തു, നിയമവിധേയമായ ലേബർ കാർഡ് കൊടുത്തു, പോലീസ് സംരക്ഷണം കൊടുത്തു. എന്നിട്ട് അവർക്ക് അവിടെ കച്ചവടം ചെയ്യാൻ കഴിഞ്ഞ, സമരം ചെയ്യുന്നത് പ്രശ്നമില്ല, സമരം അവിടെ ചെയ്യാം, പക്ഷെ അവിടെ ഒന്ന് സാധനം വാങ്ങിക്കാൻ പാടില്ല എന്ന് സി ഐ ടി പറയുന്നതിൽ എന്ത് യുക്തിയാണ് ഉള്ളത്? അങ്ങനെ ഒരു നിയമം പ്രഖ്യാപിക്കാനുള്ള അധികാരം സി ടിവിനുണ്ടോ? അതെ, അതന്നെയാണ് ഞാൻ നേരത്തെ ചോദിച്ച സംശയം. പക്ഷേ എനിക്ക് താങ്കളോടുള്ള ഒരു സംശയം, ഇത്തരത്തിൽ ഒരു നേരത്തെ കുഞ്ഞപ്പേട്ടൻ പറഞ്ഞ ഒരു വാശിയാണ് അവിടെ കാണിച്ചതെന്ന്, ഇത്തരത്തിലൊരു വാശിയുടെ ആവശ്യമുണ്ടോ? കാരണം സി ഐ ടിക്കാരും അവരെ നോക്കുകൂലിയല്ല, തൊഴിലെടുക്കാനുള്ള ഒരു അവകാശമാണ് അവർ ചോദിക്കുന്നത്. അല്ല, അത് ആർക്കും വാശി ഉണ്ടായില്ല. ഇപ്പം കുഞ്ഞപ്പേട്ടൻ പറഞ്ഞ ഒരു നമ്മുടെ യൂത്ത് ലീഗിന്റെ സെക്രട്ടറി കൂടിയാണ്, അവൻ അവിടെ ഒരു സി സി ടി വി ഫിറ്റ് ചെയ്ത് കൊടുക്കുന്ന സ്ഥാപനം നടത്തുകയാണ്. സ്വാഭാവികം എസ് ആർ അസോസിയേറ്റിലും സി സി ടി വി ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഈ പയ്യൻ. അപ്പോൾ അവിടെ അതിൻ്റെതായ മെയിൻ്റനൻസിന് അദ്ദേഹം പോകാറുണ്ട്. അതിൻ്റെ പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പോയപ്പം ഒറ്റ തവണ ഒരു ബാലൻസ് ബാക്കി ഉണ്ടായപ്പോൾ ഒരു പൈപ്പ് അവിടുന്ന് വാങ്ങിച്ചു എന്നല്ലാതെ ഇവർ പറയുന്നത് പോലെ മറ്റുള്ളവർക്ക് വേണ്ടി സാധനം വാങ്ങിച്ചു കൊടുക്കാനോ സ്ഥിരമായി അവിടെ പോയി സാധനം വാങ്ങിച്ച് മറ്റുള്ള എത്തിച്ചു കൊടുക്കുന്ന അങ്ങനെ സംഭവം ഉണ്ടായിട്ടില്ല. ഇവൻ സി സി ടി വി ഫിറ്റ് ചെയ്തതിൻ്റെ മെയിൻ്റനൻസ് വർക്കിന് പോവും, പേയ്മെൻറ്റ് വാങ്ങിക്കാൻ പോയി, ആ സ്ഥലത്തിൽ ഒരു പൈപ്പ് വാങ്ങിച്ചു എന്നല്ലാതെ. ഇനി അഥവാ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടി ഹൈക്കോടതിയുടെ പെർമിഷൻ ഉണ്ടല്ലോ, അതിന് സംരക്ഷണം കൊടുക്കാൻ പോലീസിനെ നിയമിച്ചിട്ടുണ്ടല്ലോ, അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാൻ കഴിയില്ലല്ലോ. സി ഐ ടിവിന് അങ്ങനെ ഒരു നിയമം പ്രഖ്യാപിക്കാനുള്ള അധികാരം സി ഐ ടിവിന് ആരാ കൊടുത്തത്? സാദുള്ള എന്ന് പറയുന്നത് മുസ്ലിം ലീഗിന്റെ ജില്ലാ നേതാവാണ്. ഞങ്ങളെല്ലാം നല്ല സൗഹൃദത്തിലാണ്. എസ് ടി എന്ന് പറയുന്നൊരു സംഘടനയുണ്ട്, ചുമട്ടുള്ളി സംഘടന, അത് മുസ്ലിം ലീഗിൻ്റെ ഒരു പോഷക സംഘടനയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അവർ മാത്രം ജോലി ചെയ്യുന്ന കുറേ പട്ടണങ്ങളുണ്ട്, ചെറുതും വലുതുമായിട്ടുള്ള പട്ടണങ്ങൾ. ആ പട്ടണങ്ങളിൽ ഇതുപോലെ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എസ് ടി എടുക്കുന്ന നിലപാടെന്തായിരിക്കും? ഒരു തരത്തിലും അനുവദിച്ചു കൊടുക്കില്ല. ഒരാൾ ഹൈക്കോടതി പോയിട്ട് എനിക്ക് ഇഷ്ടമുള്ള ആളുകളെ കൊണ്ട് പടിയെടുപ്പിക്കാം, അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഒരാളുകൾ ഹൈക്കോടതി പോയിട്ട് പോലീസ് സംരക്ഷണത്തോടു കൂടി ഐ ഡി കാർഡും വാങ്ങിച്ചിട്ട് പണിക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ 250,000 തൊഴിലാളികൾ, ചുമട്ട് തൊഴിലാളികൾ നിയമം നടപ്പിലാക്കിയ പ്രദേശങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഈ തൊഴിലാളികൾക്ക് നാളെ ആര് ജോലി കൊടുക്കും? ഇതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്.
പക്ഷേ ആ കോടതി അനുവദിച്ച ഒരു നിയമം കയ്യിൽ അനുവദിച്ച ഒരു നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥരല്ലേ എല്ലാവരും? കോടതിയുടെ കോടതി ഒരു നിയമം പ്രഖ്യാപിച്ചാൽ, ആ ഒരു വിധി പ്രഖ്യാപിച്ചാൽ അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. അത് എസ് ടി യു ആയാലും സി ഐ ടി ആയാലും എല്ലാവരും അത് അംഗീകരിക്കുമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അല്ല, കുഞ്ഞപ്പെട്ടൻ ചോദിച്ചൊരു ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഓരോ കഴിവുള്ളവരൊക്കെ ഹൈക്കോടതിയിൽ പോവുകയും ഇതുപോലെ ലേബർ കാർഡിന് അപ്ലൈ ചെയ്യുകയും സ്വന്തമായി തൊഴിലാളികളെ വഹിക്കുകയുമാണെങ്കിൽ, സി ഐ ടി പോലെയുള്ള ഇതുപോലുള്ള തൊഴിലാളി സംഘടനകളുടെ ജോലി നിഷേധിക്കപ്പെടുകയാണ്, അതിനാരും ഉത്തരം പറയുന്നുണ്ട്? അത് ഈ രാജ്യത്തുള്ള ഒരു നിയമമാണ്. ആ നിയമത്തിൽ ഭേദഗതി വരുത്തണം എന്ന് ചിന്തിക്കേണ്ട ബന്ധപ്പെട്ട അധികാരികളാണ്. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ലോകായുക്തയുടെ ഒരു നിയമം വന്നപ്പോൾ അത് റദ്ദ് ചെയ്യാൻ വേണ്ടി ഓർഡിനൻസ് കൊണ്ടുവന്ന ഒരു ഗവൺമെന്റ് അല്ലേ? അങ്ങനെ തൊഴിലാളികൾക്ക് എതിരാകുന്ന ഒരു നിയമം കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് റദ്ദാക്കാൻ ഓർഡിനൻസ് കൊണ്ടുവരട്ടെ. നിയമം നിലവിൽ നിൽക്കെ അത് നടപ്പിലാക്കാൻ കോടതി ബാധ്യസ്ഥരാണ്, ആ കോടതിയുടെ ഉത്തരവ് നടപ്പിലാക്കാൻ പോലീസ് ബാധ്യസ്ഥരാണ്, അത് അംഗീകരിക്കാൻ രാജ്യത്തെ ജനങ്ങളൊക്കെ ബാധ്യസ്ഥരാണ്, ഭരണഘടന അംഗീകരിക്കേണ്ട എല്ലാവരും. അപ്പൊ അതൊരു വിധി വന്നതാണ്. അങ്ങനെയാണെങ്കിൽ എസ് ടി യു എന്ന് പറയുന്ന സംഘടന ഇത് അംഗീകരിക്കുന്നുണ്ടോ? കണ്ണൂരിൽ ഒരു സംഭവം ഉണ്ടായി. എസ് ടി തൊഴിലാളികൾ മാത്രം ജോലി ചെയ്ത ഒരു സ്ഥലമാണ്, ഒരു ഒരു ചെറിയ പട്ടണമാണ് കണ്ണൂരിൻ്റെ ഒരു ഭാഗം. അവിടെ ഇതുപോലെ ഒരു വ്യാപാരി വന്നിട്ട് അവിടെ പിന്നെ തൊഴിലാളികൾ കൊണ്ടുവന്ന് പണിയെടുക്കാൻ വന്നപ്പോൾ അവിടെ എസ് ടി യുക്കാർ അതിനെതിരായിട്ട് സമരം നടത്തിയിട്ടുണ്ട്, ഇടപെട്ടിട്ടുണ്ട്. അങ്ങനെ ഒരു തരത്തിൽ അനുവദിക്കില്ല. നിങ്ങൾ അന്വേഷിച്ചോക്ക്, അങ്ങനെ അന്വേഷിച്ചോക്ക്. നിങ്ങൾ ആ ഉടമ വന്നിട്ട് ആ ഉടമ അദ്ദേഹത്തിൻ്റെ തൊഴിലാളികളെ കൊണ്ട് ജോലി ചെയ്യുന്ന അവസരത്തിൽ അവിടെ അതിനെതിരായിട്ട് എസ് ടി യു എന്ന് പറയുന്ന തൊഴിലാളികൾ അവിടെ ശക്തമായിട്ട് എതിർപ്പ് പ്രകടിപ്പിച്ചപ്പോൾ പോലീസ് വന്ന് ഈ എസ് ടി യുവിൽപ്പെട്ട തൊഴിലാളികൾ അടക്കം അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് നിങ്ങൾ അന്വേഷിച്ചു നോക്കും. കോടതി വിധിയും ലേബർ കാർഡും ഉണ്ടെങ്കിൽ പിന്നെ അതിനെ ആരും എതിർക്കുന്ന പ്രശ്നം വരുന്നില്ലല്ലോ. അവിടെ ഹൈക്കോടതി വിധിയും വന്നു, ആ തൊഴിലാളികൾക്ക് തൊഴിൽ ചെയ്യാനുള്ള ലേബർ കാർഡും തൊഴിൽ ചെയ്യാനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത് തൊഴിലാളികൾക്കുള്ള ഒരു അവകാശം ഗവൺമെന്റ് അംഗീകരിക്കപ്പെട്ട ഒരു നിയമത്തിന് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ്. അതെ, പദ്ധതി ചുമട്ടുതൊഴിലാളി നിയമം നടപ്പിൽ വരുത്തിയ പദ്ധതി പ്രദേശത്ത് ചുമട്ടുതൊഴിലാളിയായിട്ട് പണിയെടുക്കുന്ന ആളുകൾക്ക് മാത്രമേ ജോലി ചെയ്യാനുള്ള അവകാശമുള്ളൂ. പിന്നെ സാധുള്ള പറഞ്ഞ മാതിരി ഇപ്പോഴും ഈ ഹൈക്കോടതിയിൽ നിന്ന് തുടർച്ചയായിട്ടുള്ള ഉത്തരവ് വരുന്ന ഒരു സാഹചര്യത്തിൽ ഗവൺമെൻറ് ഇപ്പോഴും ആലോചിക്കുന്നുണ്ട് ഈ തൊഴിലാളികളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി നിയമം കൊണ്ടുവരണം, അതിനെക്കുറിച്ച് ചർച്ച നടത്തിയിട്ടുണ്ട്, നിയമം കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടത്തുന്നുണ്ട്. അപ്പോൾ അതുവരെ ഈ തൊഴിലാളികളൊന്നും പണിയെടുക്കേണ്ടതാണ് പറയുന്നത്. അല്ല, നിയമമുണ്ടെങ്കിൽ എല്ലാവരും ഹൈക്കോടതി പോയിട്ട് അതാണ് ഞാൻ പറഞ്ഞത്. നിയമ രാജ്യത്തുള്ളിടത്തോളം ഭരണഘടന നൽകുന്ന ആ നിയമത്തിന്റെ പരിരക്ഷ ഉള്ളിടത്തോളം കാലം അത് വാങ്ങിക്കാനെല്ലാം പോയാൽ, ഈ വിധി പ്രഖ്യാപിച്ച തന്നെ ഗവൺമെന്റ് പ്ലീഡറെ കേട്ടതിന് ശേഷമാണ് ഹൈക്കോടതി ജസ്റ്റിസ് ബിച്ചു കുര്യൻ ആണ് ജസ്റ്റിസ് അദ്ദേഹം വിധി പ്രഖ്യാപിച്ചത്, ഗവൺമെന്റ് പ്ലീഡറെ കേട്ടതുകൊണ്ടാണ്. സാധുള്ള ഞാൻ ചോദിക്കട്ടെ, ഹൈക്കോടതിയുടെ വിധി അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് ഓരോന്നും തീരുമാനം എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ എസ്റ്റി തൊഴിലാളികളുടെ പോകുന്നു നിങ്ങൾ പറഞ്ഞാൽ മതി. കണ്ണൂരുള്ള കണ്ണൂർ എസ് ടി തൊഴിലാളികളുടെ കുറെ കേന്ദ്രമാണ്, ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ കണ്ണൂർ എസ് ടി യു ആണ്, തളിപ്പറമ്പിൽ ഏറ്റവും കൂടുതൽ തൊഴിലാളികൾ എസ് ടി യു ആണ്. നിങ്ങൾ ആ തൊഴിലാളികൾ ഹൈക്കോടതിയിൽ നിന്ന് ഒരു വിധി കൊണ്ടുവന്നിട്ട് എന്നാൽ പിന്നെ ആ വിധിയുടെ അടിസ്ഥാനത്തിൽ ഞാനിവിടെ ജോലി ചെയ്യിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ എസ് ടി തൊഴിലാളികൾ വിടുന്നു? അത് ഓരോ തൊഴിലുടമ അങ്ങനെ പറയണം. ഈ തൊഴിലുടമ പറയുന്നു പറഞ്ഞാല് പുറമേ നിന്നുള്ള സി ഐ ടിന്റെ അല്ലെങ്കിൽ എസ് ടി യുവിന്റെ ഏത് തൊഴിലാളികൾ വന്നാലും അവർക്ക് ടൈം ഉണ്ട് വൈകുന്നേരം 5 മണി വരെ. ഈ വ്യാപാരിക്ക് സംബന്ധിച്ചിടത്തോളം 5 മണിക്ക് ശേഷവും അവിടെ സാധനം വരികയും സാധനം വിൽക്കുകയും ചെയ്യും, അത് കയറ്റി കൊടുക്കാനും. അപ്പൊ തങ്ങളുടേതായ തൊഴിലാളികൾ ഉണ്ടായാൽ അവർ രാത്രി പൂട്ടുന്നത് വരെ ഞങ്ങളുടെ കൂടെ നിൽക്കുകയും ചെയ്യും, ഈ തൊഴിലെടുക്കുകയും ചെയ്യും. അവര് മറ്റുള്ളവർക്ക് ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. തെറ്റായ ഒരു പ്രചരണമാണ്, തെറ്റായ ഒരു രീതിയാണ്. കാരണം ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ ഇയാളെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ, ഉടമ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ 27%, അതായത് 100 രൂപയുടെ പണി തൊഴിലാളികൾ എടുക്കുന്ന അവസരത്തിൽ 27 പൈസ ഈ തൊഴിലുടമ ക്ഷേമനിധി ബോർഡിലേക്ക് അധികമായിട്ട് അടക്കണം. ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ അത് വേണ്ട. നിയമം നടപ്പിലാക്കിയ പ്രദേശത്തിനകത്ത് ഈ തൊഴിലുടമക്ക് ഈ ചുമട്ടുതൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ രജിസ്റ്റർ ചെയ്യുന്നില്ലെങ്കിൽ ഈ 27% പൈസ കൊടുക്കേണ്ടതില്ല, ക്ഷേമനിധി ബോർഡിന് കൊടുക്കേണ്ടതില്ല. ഒന്നത്, മറ്റൊന്ന് വരുന്ന ആളുകൾക്ക് അയാൾക്ക് തോന്നും പോലെ ജോലി കൊടുക്കാനും അയാളെ കൊണ്ട് പ്രാകൃതമായി ജോലി ചെയ്യിക്കുന്നതിന് വേണ്ടിയിട്ടും അവർക്ക് കഴിയും. ഇവിടെ അത് നടക്കില്ല, അതാ വിഷയം. ഇവിടെ ചുമട്ടുതൊഴിലാളികൾക്ക് നിയമമുണ്ട്, ആ നിയമത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് 8 മണി മുതൽ 6 മണി വരെയാണ് പണിയെടുക്കേണ്ടത്. ആ നിയമം നിലനിൽക്കുന്നുണ്ട്, ആ നിയമത്തിൽ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പണിയെടുക്കുന്നത്. ഈ നിയമം നിലനിൽക്കുന്നുണ്ടല്ലോ, ലേബർ കാർഡ് ഉപയോഗിച്ച് തൊഴിലാളികളെ നിയമിക്കാനുള്ള നിയമം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ഈ വ്യാപാരിക്ക് ഏതാണ്? ലേബർ ഡിപ്പാർട്ട്മെന്റ് അവർക്ക് കൊടുത്തില്ല ഐ ഡി കാർഡ്.
അല്ല ലേബർ അത് അതിപ്പം പരിശോധന സമ്മർദ്ദം അത് സമ്മർദ്ദം മൂലം ഭരിക്കുന്ന പാർട്ടിയുടെ സമ്മർദ്ദം മൂലമാണ് പയ്യന്നൂരിനും ജില്ലയെന്നും ഒക്കെ തന്നെ ലേബർ കാർഡ് കൊടുക്കാത്തത്. അങ്ങനെ ഒരു നിയമം ഹൈക്കോടതി പറഞ്ഞപ്പോ കൊടുത്തല്ലോ. എനിക്ക് ഒറ്റ വാദമാണ് സാധുള്ളിൽ നിന്ന് കിട്ടേണ്ടത്. അതായത് എസ് ടി തൊഴിലാളികൾ പണിയെടുക്കുന്ന സ്ഥലത്ത് തളിപ്പറമ്പ് എടുത്തോ, തളിപ്പറമ്പിൽ എസ് ടി ആണ് കൂടുതൽ, കണ്ണൂർ എസ് ടി ആണ് കൂടുതൽ. ആ സ്ഥലത്ത് ഒരു തൊഴിലുടമ ഹൈക്കോടതിയിൽ നിന്ന് പിന്നെ സംരക്ഷണം വാങ്ങിയിട്ട് പോലീസ് സംരക്ഷണത്തോടു കൂടെ പണിയെടുക്കാൻ വന്നു കഴിഞ്ഞാൽ അത് അനുവദിക്കണോ വേണ്ടി അങ്ങനെ ഒരു ഇഷ്യൂ അങ്ങനെ ഒരു ഇതിപ്പോ ഞാൻ ചോദിക്കട്ടെ. ഒരു ഇഷ്യൂ വന്നപ്പോ അങ്ങനത്തെ ഒരു ഇഷ്യൂ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പിലോ കണ്ണൂരോ അങ്ങനത്തെ ഒരു ഇഷ്യൂ ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇത്രയും മാതമംഗലത്തെ പ്രശ്നം, അതുപോലെ തന്നെ മാടായിലും ആ പ്രശ്നം വന്നു. എന്നിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്തപ്പോഴും ഈ ഒരു വിഷയം ആരും പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഒരു സംഭവം ഉണ്ടായെങ്കിൽ വരുമല്ലോ. അതായത് ഇങ്ങനെ ഒരു അവസ്ഥ വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും അതിനോട് പ്രതികരിക്കുക എന്നാണ്? ഹൈക്കോടതി വിധി അംഗീകരിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണല്ലോ. അങ്ങനെ ഒരു കോടതി വിധി കൊണ്ടുവന്നാൽ അത് എല്ലാവരും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. എല്ലാവരും ബാധിക്കും. എല്ലാവരും എസ് ടി അംഗീകരിക്കും. എല്ലാവരും അംഗീകരിക്കണ്ട ഹൈക്കോടതി വിധി അംഗീകരിക്കാൻ. എല്ലാവരും തൊഴിലുടമക്ക് ആ ഇഷ്ടമുള്ള ആളുകളെ കൊണ്ടുവന്ന് ജോലി ചെയ്യിക്കാൻ ഉള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കും ഹൈക്കോടതിയുടെ വിധി ഉണ്ടായാൽ. ഞാൻ പറഞ്ഞല്ലോ അതിന് എസ് ടി ഒന്നോ സി ഐ ടി ഒന്നും വേർതിരിവില്ല, ഐ എൻ ടി എസ് ഒന്നും വേർതിരിവില്ല. ഹൈക്കോടതി ഒരു വിധി പ്രഖ്യാപിച്ചാല് അത് പാലിക്കാൻ എല്ലാവരും ബാധ്യസ്ഥരാണ്. ഹൈക്കോടതിയുടെ നിരവധി വിധികൾ ഈ കേരളത്തിനകത്ത് വന്നിട്ടുണ്ട്. എല്ലാ വിധികളും നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതുപോലെ എന്ത് ചർച്ചയാകും? ഈ മാതമംഗലത്തെ പോലെ കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് തൊഴിൽ മന്ത്രി ശിവൻകുട്ടിയുടെ ലേബർ കമ്മീഷൻ എന്തേ മറ്റൊരു പ്രശ്നം ഇതേപോലെ ചർച്ച ചെയ്യാൻ ചർച്ചയ്ക്ക് വന്നില്ലല്ലോ. ഒരു ഏട് വന്നില്ല, അങ്ങനത്തെ ഒരു ചർച്ച വന്നില്ല. ഈ മാതമംഗലത്തെ സി എച്ച് പ്രശ്നമല്ലാതെ ഒരു വിഷയം ഇതുവരെ കേരളത്തിലായിട്ട് ചർച്ച ചെയ്തിട്ടില്ലല്ലോ. അങ്ങനെ എസ് ടി ഉണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, എസ് ടി അങ്ങനെ ചെയ്തിട്ടില്ലെന്ന് പറയാലോ. ഈ ചർച്ചയൊക്കെ നടക്കുമ്പോ എസ് ടി വന്നപ്പോ സി ഐക്യു ജില്ലാ അല്ല സംസ്ഥാന സെക്രട്ടറി കെ പി സഹദേവനാണ് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് ഈ തൊഴിലാളികൾ കൂട്ടി പുറത്തേക്ക് വന്നത് അന്വേഷിച്ചോക്ക്. അങ്ങനെ ഉണ്ടെങ്കിൽ കോടതി വിധി അംഗീകരിക്കില്ല. മാത്രം ഇഷ്യൂ ആകാൻ കാരണം എന്താ? മാതമംഗലത്തെ ഇതുപോലെ വേറെ സമയം രാഷ്ട്രീയമായിട്ട് പണ്ടേ ഈ ചുമട്ടുതൊഴിലാളികൾക്കെതിരായിട്ട് ആളുകള് ഒരിക്കലും ചുമട്ടുതൊഴിലാളികൾക്കെതിരായിട്ട് ഒരു സമീപന. മാതമംഗലത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഈ ചുമട്ട് തൊഴിലിന്റെ പ്രശ്നമില്ല, കടയുടമന്റെ പ്രശ്നം നമുക്കില്ല. നമുക്കുണ്ടായെന്ന് പറഞ്ഞാൽ അവിടുന്ന് ഒരു പൈപ്പ് വാങ്ങിച്ചു എന്ന ഒറ്റക്കാരനെ കൊണ്ട് അഫ്സലിനെ മർദ്ദിച്ചു എന്ന് നടു റോട്ടിലിട്ട് പട്ടാപകൽ മർദ്ദിച്ചു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയമായിട്ട് ഏറ്റവും വലിയ വിഷയം. മറ്റു വിഷയം നമുക്കില്ല. കടയുടമയും നമ്മുടെ ആളല്ല. സി ഐ ടിന്റെ തൊഴിലുമായിട്ട് നമുക്ക് യാതൊരു ബന്ധമില്ല. അവിടെ സാധനം ഒരു പൈപ്പ് വാങ്ങിച്ചു എന്ന ഒറ്റക്കാരനെ കൊണ്ട് നടു റോട്ടിൽ 10-20 പേര് ഒരാളും ചെയ്തിട്ടില്ല. തുടർച്ചയായിട്ട് അകത്ത് പോവുക, അത് ചെയ്തു എന്ന് മാത്രം തൊഴിലാളിക്ക് നേരെ പിന്നെ അസഭ്യം പറയുക. ഇല്ല, അങ്ങനെ ആർക്കും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറയുന്നത് അസഭ്യം പറഞ്ഞില്ല എന്ന് മാത്രം. ഒരു മിനിറ്റ്, വർഷം ഒരു മിനിറ്റ്. ഈ തൊഴിലാളി ഇവൻ അങ്ങോട്ട് ചെയ്തില്ല എന്ന് മാത്രമല്ല, ഇവനെ മർദ്ദിച്ചതിനെതിരായിട്ട് നമ്മൾ മാതമംഗലത്ത് പ്രതിഷേധ പ്രകടനം നടത്തി. ആ പ്രതിഷേധ പ്രകടനം അലങ്കോലാക്കിയില്ല. ഇതേ സി ഐ ടി കാരനെ ഈ പ്രശ്നം ഉണ്ടാക്കി ഇവൻ മർദ്ദിച്ച സി ഐ ടി കാരനെ ഒരു പ്രതിഷേധ പ്രകടനം നടത്താൻ സ്വാതന്ത്ര്യം ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കില്ലേ? സ്വാഭാവികമായിട്ടും പ്രതിഷേധ പ്രകടനത്തിനകത്ത് അങ്ങേയറ്റം മോശമായ നിലയിലുള്ള മുദ്രാവാക്യം വിളി വരുമ്പോ ഒരു മുദ്രാവാക്യമില്ല. ഇവർ മുൻകൂട്ടി ദൂരത്ത് വരുന്ന പ്രകടനം, അങ്ങനത്തെ ഒരു മോശം മുദ്രാവാക്യം ഉണ്ടായിട്ടില്ല. ഒരു പ്രതിഷേധ പ്രകടനം നടത്താനുള്ള സ്വാതന്ത്ര്യം പോലും മാതമംഗലത്തെ സി ഐ ടി കാരൻ യൂത്ത് ലീഗിന്റെ പ്രവർത്തകർക്ക് നൽകുന്നില്ല. ഇത് തന്നെയാണ് ആ കടയിലും അവർ കാണിച്ചത്, അഫ്സലിനെങ്ങോട്ടും കാണിച്ചത്, നമ്മുടെ പ്രതിഷേധ പ്രകടനത്തോടും കാണിച്ചതും. പ്രതിഷേധ പ്രകടനം കഴിഞ്ഞ് തിരിച്ചു പോകുന്ന പ്രവർത്തകരെ മർദ്ദിച്ചതും ഒക്കെ തന്നെ ഇതിന്റെ ഭാഗമാണ്. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവന്റെ കാറിനെ ഫോളോ ചെയ്ത് അവരെ മർദ്ദിക്കാൻ വീണ്ടും ശ്രമം നടത്തി. ഇതൊക്കെ നിരന്തരമായ മർദ്ദനത്തോടൊന്നും ഒരു കാരണവശാലും നമുക്ക് യോജിപ്പില്ല. ഏതെങ്കിലും ഒരാൾ മർദ്ദിച്ചത് കൊണ്ട് പ്രശ്നത്തിന് പരിഹാരം കാണാൻ കഴിയുന്നില്ല അഭിപ്രായമൊന്നും. ഹൈക്കോടതി എന്നൊരു വിധി വരുമ്പോ ആ സാധാരണ പൗരന്മാരെല്ലാവരും തന്നെ അത് പാലിക്കാൻ ബാധ്യസ്ഥരാണ്. അതിനിപ്പോ ഏത് തൊഴിലാളി സംഘടനകളാണെങ്കിലും അത് പാലിക്കണം തന്നെയാണ്. സഹദുള്ള നേരത്തെ പറഞ്ഞല്ലേ, അദ്ദേഹം അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതിനുശേഷം പറഞ്ഞൊരു കാര്യങ്ങളാണ്, ഈ പ്രതിഷേധിക്കാൻ പോലും നമുക്ക് ഒരു സൗകര്യം അവിടെ ഉണ്ടായിരുന്നില്ല എന്ന്. സമരം നടത്താനുള്ള അവകാശം പോലെ തന്നെയല്ലേ ഒരു പ്രതിഷേധിക്കാനുള്ള അവകാശവും അവർക്ക്? ഒരു പ്രതിഷേധവും ആരും നിഷേധിച്ചില്ല. ഇടിച്ചു കയറി ഒരു പ്രതിഷേധത്തിനും വിഷ്വൽ ഞാൻ പ്രതിഷേധിക്കാൻ വന്ന ആള് കോരം പീടികയിൽ നിന്ന് ലീഗിന്റെ
യഥാർത്ഥത്തിൽ ഞാൻ അന്വേഷിച്ച് നോക്കിയപ്പോൾ റൗഡികളാണ് അവർ. അതുപോലെ എട്ടിക്കുളത്ത് നിന്ന് വന്നു റൗഡികളാണ്. അവർ ആയുധങ്ങളുമായിട്ടാണ് മാധവങ്കലത്ത് വന്നത്. ആ മാധവങ്കലത്ത് വന്ന ആയുധങ്ങളുമായിട്ടാണ് എന്ത് ആയുധം നിയോജക മണ്ഡല അടിസ്ഥാനത്തിലാണ് ശക്തമായ പോലീസ് ആയുധം പിടിച്ചിട്ട് പറയോ ആയുധം പിടിച്ചില്ല. പക്ഷെ ഇവര് ഫോളോ ചെയ്തവരുടെ കയ്യിലാണ് ആൾ ആയുധം ഉണ്ടായത്. നമ്മുടെ പ്രതിഷേധ പ്രകടനം നടത്തുമ്പോ ആയുധമായിട്ട് മാധവങ്കലത്ത് ഇത്രയും പോലീസിന്റെ അടുക്ക ആയുധമായിട്ട് വന്നെന്ന് പറഞ്ഞാല് എങ്ങനെ വിശ്വസിക്കാം? ഇപ്പൊ നിങ്ങൾ പറയുന്ന കേട്ടു ഒരാളെടുത്ത് ഒരു ആയുധം പിടിച്ചതായിട്ട് ഒരു പോലീസും പറഞ്ഞില്ല, ഒരു പത്രത്തിൽ ഉണ്ടായിട്ടില്ല, എവിടെ ഉണ്ടായിട്ടില്ല. ഇല്ല ഇല്ല ആയുധം പിടിച്ച സംഭവമേ ഉണ്ടായിട്ടില്ല. ആയുധം ഉണ്ടായത് അഫ്സലിനെ ഫോളോ ചെയ്ത ആരോപണങ്ങൾ തന്നെയാണ് ഉയരുന്നത്. ഒന്ന്, പ്രതിഷേധിക്കാൻ പോലും സാഹചര്യം ഉണ്ടായിരുന്നില്ല. രണ്ട്, ആ കടയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. ഇത്തരത്തിലൊരു സമരം ചെയ്യുന്നു എന്നതുകൊണ്ട് തന്നെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കരുത് എന്ന് പറയുന്നതിൽ അർത്ഥമില്ല എന്ന് പറയുന്നു. പക്ഷെ ഒരാൾ തന്നെ വാങ്ങിക്കൊണ്ടുപോകുന്നതിലും നോക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു തെറ്റില്ല. കാരണം ആൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കൊണ്ടു പോവുകയോ മറ്റുള്ളവർക്ക് കൊടുക്കുകയോ ചെയ്യാം. അയാൾ വ്യാപാരം നടത്തുകയാണ്. അവിടെ ഒരു സമരം, അവിടെ പുറത്ത് കുറെ തൊഴിലാളി ഇരിക്കുന്നുണ്ട്. ആ തൊഴിലാളികള് ആ സ്ഥാപനത്തിലെ തൊഴിൽ സംരക്ഷിക്കാൻ വേണ്ടി, തൊഴിൽ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അതിന് മുമ്പിലിരിക്കുന്നത്. പക്ഷെ അവിടെ പോലീസ് സംരക്ഷണയോടുകൂടി ആ കട നടത്തിക്കൊണ്ട് പോകാമല്ലോ. ആരും നടന്നിട്ടില്ലല്ലോ, ആ സ്ഥാപനത്തിന് ആരും തടസ്സപ്പെടുത്തിയിട്ടില്ല. ഒരാള് ബോധപൂർവം, സ്ഥിരമായിട്ട്, വാശിപൂർവം അവിടുന്ന് വാഹനം കൊണ്ടുവരാം, എന്നിട്ട് സാധനം എടുക്കുക, എന്നിട്ട് പുറത്തു കൊണ്ടുപോകുക, എന്നിട്ട് കൊടുക്കുക, വെല്ലുവിളിക്കുക. അങ്ങനെ സംഭവമില്ല. അവൻ ആകെ ഒരു പൈപ്പ് വാങ്ങിച്ചു. അത് പേയ്മെന്റിന്റെ ബാലൻസ് ഉണ്ടായപ്പോ ആ ബാലൻസ് കണക്കായിട്ട് വീട്ടിലേക്ക് ഒരു പൈപ്പ് വാങ്ങിച്ചു എന്നല്ലാതെ അഫ്സൽ ഇപ്പൊ കട പൂട്ടി വിദേശത്തേക്ക് പോകേണ്ടി വന്നു. ഇവനെ നിരന്തരമായി ഭീഷണി, ഫോണിലൂടെ ഭീഷണി, വാട്സാപ്പിലെ ഭീഷണി, വീട്ടിലെ ഭീഷണി. അതുകൊണ്ട് ഇപ്പൊ കടയും പൂട്ടി അവൻ വിദേശത്തേക്ക് പോകേണ്ടി വന്നു. അവൻ ഗൾഫിൽ നിന്ന് പൈസ ഉണ്ടാക്കിയിട്ട് ഒരു പ്രവാസിയാ, നാട്ടിലൊരു സംരംഭം തുടങ്ങിയതാണ്. ഇപ്പൊ പൂട്ടിട്ട് വീണ്ടും വിദേശത്തേക്ക് പോകേണ്ടി വന്നു. മറ്റേ എസ് ആർ അസോസിയേറ്റ്സും അതുപോലെ തന്നെയാണ്, പ്രവാസിയാണ് അദ്ദേഹം തുടങ്ങി, അദ്ദേഹത്തെയും ഇത് ദ്രോഹിക്കുന്നു. മുഖ്യമന്ത്രിയൊക്കെ തന്നെ വിദേശത്ത് പോയിട്ട് കേരളം നിക്ഷേപ സൗഹൃദ സംസ്ഥാനമാണ്, ഇവിടെ വന്ന് ഇൻവെസ്റ്റ് ചെയ്യൂ, ഇവിടെ നിങ്ങൾ മുതൽ മുടക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് പ്രചരണം നടത്തുമ്പോൾ ഇവിടെ ഉള്ള മുതൽ മുടക്കിയാണ് അടിച്ചോടിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുന്നത് ശരിയാണോ എന്ന് മാധവങ്ങൾക്ക് കോടിക്കണക്കിനും പറയുന്നത് ഇതും ഏകദേശം 70 ലക്ഷം രൂപ ചെലവഴിച്ചെന്നാ പറയുന്നത്. സാധുള്ളരെ പെരുമ്പേൽ തന്നെ എത്ര സ്ഥാപനങ്ങളുണ്ട്. അനുഭാവികളായവരടക്കമുള്ളവരുടെ ഒട്ടേറെ സ്ഥാപനങ്ങൾ ഈ പെരുമ്പേലോ പയ്യന്നൂരോ മാധ്യമങ്ങളിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഒന്നും ഇല്ലാത്തൊരു പ്രശ്നമാണ് ഇവിടെ എസ് ആർ അസോസിയേറ്റ്സിൽ വന്നിട്ടുള്ളത് എന്നാണ് ഇപ്പൊ കുഞ്ഞപ്പേട്ടൻ പറയുന്നത്. അപ്പൊ അതിന്റെ പിറകിൽ ഒരു വാശി കൂടി ഇല്ലേ? ഒരു വാശിയില്ല. മാധവങ്ങളുടെ സി ടിക്കാർക്കുള്ള വാശിയേ ഉള്ളതു, ആ അവരുടേതായ ഒരു പ്രത്യേക സമീപനം. അതാണ് അതിന്റെ ഒരു ഭാഗമാണ് പ്രകടനത്തിൽ വന്നവർ. എവിടെയെങ്കിലും ഉണ്ടോ പ്രതിഷേധ പ്രകടനത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി പ്രതിഷേധ പ്രകടനം നടത്തുമ്പോൾ അതിലേക്ക് ഇടിച്ചു കയറി മുദ്രാവാക്യം വിളിക്കുന്ന ഒരു സമീപനം മാധവങ്ങളുടെ സി ടിക്കാർ വേറെ ആരെങ്കിലും നടത്തിയിട്ടുണ്ടോ? നമുക്ക് പറയാം, എവിടെയെങ്കിലും പയ്യന്നൂരിലൊക്കെ എത്ര പരിപാടി, എത്ര കാലം നടക്കുന്നുണ്ട്, എന്തൊക്കെ മുദ്രാവാക്യം വിളിച്ച് പ്രകടനം നടക്കുന്നുണ്ട്, പ്രകടനത്തിലേക്ക് ഇടിച്ചു കയറുന്നുണ്ടോ? അവിടുത്തെ സി ടിക്കാർക്കാണ് വാശിയും ഒരു പ്രത്യേക സമീപനവും. ആ സമീപനം തന്നെ മാറ്റിയാൽ തന്നെ നമുക്ക് അവിടെ നല്ല രീതിയിൽ ഒരു പ്രശ്നമില്ലാതെ മാധവങ്കലം ടൗണിൽ നന്നായിട്ട് കൊണ്ടുപോകാം. എല്ലാവർക്കും ഉണ്ടായിട്ടില്ലല്ലോ. അതിപ്പോ സാധുള്ള പറയുന്നതല്ലേ, ഇങ്ങനെ ഇടിച്ചു കയറി അങ്ങനെയാക്കി ഇങ്ങനെയാക്കി. നമുക്കിപ്പോ ഞാൻ പറയാം, അഫ്സലിനെ മർദ്ദിച്ചത്, പ്രതിഷേധ പ്രകടനം ആക്രമിച്ചത്, പ്രതിഷേധ പ്രകടനം തിരിച്ചു പോകുന്ന നേരെ മർദ്ദിച്ചു, രണ്ട് ദിവസം കഴിഞ്ഞ് അഫ്സലിനെ ഫോളോ ചെയ്ത് കാറിന് പോകുന്ന അഫ്സലിനെ ഫോളോ ചെയ്ത് മർദ്ദിക്കാൻ ശ്രമിച്ചു. ഇങ്ങനെ ഒരുപാട് സംഭവം ഏകപക്ഷീയമായിട്ടുള്ള അവിടെ കുഴപ്പമുണ്ടാക്കുക എന്നുള്ളതാണ് അഫ്സലിന്റെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന്റെ കൂടെ ലീഗുകാർ കൂടിയെന്നില്ലാണ് ഞാൻ പറയുന്നത്. അഫ്സൽ അങ്ങനത്തെ ഒരു കുഴപ്പക്കാരനല്ല. ഉണ്ടെങ്കിൽ മാധവങ്കലം ടൗണിലോ അങ്ങനെ കച്ചവടം, നിങ്ങളുടെ പാർട്ടി ഗ്രാമങ്ങളായി കിടക്കുന്നിടത്ത് മാധവങ്കലത്ത് അഫ്സൽ അങ്ങനെ ഒരു കച്ചവടം തുടങ്ങുമോ? ഓൻ അങ്ങനെ കുഴപ്പക്കാരനാണെങ്കിൽ നമുക്ക് സ്വാധീനമില്ലാത്ത കേന്ദ്രമാണ് മാധവങ്കലം. മാധവങ്കല എന്നിട്ടാ നിങ്ങൾ പ്രേക്ഷക പ്രകടനത്തിൽ സ്വാധീനം ഉള്ളത് കൊണ്ടല്ലേ? ടൗണാണ് ഞാൻ പറഞ്ഞത്. അതെ, ഇത്തരത്തിൽ തന്നെയാണെങ്കിലും നമ്മുടെ ഈ സി ഐ ടിയുന്റെ തൊഴിലാളികളെ ബോധപൂർവമായി താറടിച്ച് കാണിക്കാനാണ് ഇത്തരത്തിൽ പല സ്ഥലത്തും. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു കാങ്കോലാണെങ്കിലും, കാങ്കോൽ ഒരു ഓട്ടോ വിഷയവുമായി ബന്ധപ്പെട്ട്, അതുപോലെ മാധ്യമങ്ങളിൽ തന്നെ ഒന്ന് രണ്ട് പ്രശ്നങ്ങൾ വരുമ്പോഴും ഒക്കെ അങ്ങനെയാണ് എന്ന് വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും
അതായത് പ്രത്യേകിച്ച് തൊഴിലാളികൾക്കെതിരായിട്ട്, തൊഴിലാളി എന്ന് പറയുമ്പം ആളുകളെല്ലാം ചുമട്ടുതൊഴിലാളികൾ, അതുപോലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ, ഇവർക്കെതിരായിട്ട് വ്യാപകമായ നിലയിലുള്ള തെറ്റായ പ്രചരണങ്ങൾ പലപ്പോഴും നടക്കലുണ്ട്. ചാർജ് വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, അതുപോലെ തന്നെ കൂലി വാങ്ങിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട്, ഇതൊക്കെ പലപ്പോഴും തൊഴിലാളികൾക്കെതിരായിട്ട് വലിയ തോതിലുള്ള ചർച്ചകൾ പല കേന്ദ്രങ്ങളിൽ നിന്നും ഉയർത്തി ബോധപൂർവം കൊണ്ടുവരാറുണ്ട്. ഇവരെല്ലാം സാമൂഹ്യ ദ്രോഹികളാണ് എന്നൊക്കെ പ്രചരിപ്പിക്കാറുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ചുമട്ടുതൊഴിലാളിയുടെ അധ്വാനത്തെ ഒരാളും കാണുന്നില്ല. പഞ്ചസാര ചാക്ക് എന്ന് പറയുന്നത് 100 കിലോ ആണ്. അതെടുത്ത് കൊണ്ടുപോയി പീടികയുടെ മുകളിൽ പിന്നെ ഗോഡൗണിൽ അട്ടിവെച്ചിട്ടാണ് അയാൾക്ക് കൂലി എന്ന് പറയുന്നത് കിട്ടുന്നത്. അങ്ങനെ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും അധ്വാനിച്ച് കിട്ടുന്ന വരുമാനം കൊണ്ട് ജീവിക്കുന്നവരാണ് 2.5 ലക്ഷത്തോളം വരുന്ന കേരളത്തിനകത്തുള്ള ചുമട്ടുതൊഴിലാളികൾ. അവരധ്വാനത്തെ കാണുന്നതിന് വേണ്ടി ഒരാളും തയ്യാറില്ലാന്നില്ലാണ്. ഒരാളും തയ്യാറില്ല എന്ന് പറയാൻ കഴിയില്ല, ഒരു വിഭാഗം തയ്യാറില്ല. അവരെ വികൃതമായി ചിത്രീകരിക്കണം സമൂഹത്തിന്. അവരാണ് CI2. അതുകൊണ്ട് CI2 എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്ന് വരുത്തി തീർക്കാലശമാണ് നടക്കുന്നത് എല്ലാ സ്ഥലത്തും. കാങ്കോലം എന്താ സംഭവം? കാങ്കോലം സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു ഓട്ടോറിക്ഷ തൊഴിലാളി പയ്യന്നൂരിൽ നേരത്തെ അയാളുണ്ടായിരുന്നു. പയ്യന്നൂരിൽ CI2 അംഗമായിട്ട് അയാളുണ്ടായിരുന്നു. ഇവിടെ എന്തോ ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് CI2 അംഗീകരിക്കാൻ കഴിയാത്ത സ്ഥിതി വന്നപ്പോൾ അയാൾ യൂണിയൻ പുറത്താക്കി. അയാൾ കുണ്ടേകോവിലാണ്. പിന്നീട് അവിടെ കുണ്ടേകോവിൽ പോയിട്ട് അവിടെ വണ്ടി എടുക്കുക, വണ്ടി വെക്കാനുള്ള സൗകര്യം വേണം എന്നാലേ ആവശ്യപ്പെട്ടു. അങ്ങനെ ആവശ്യപ്പെട്ട അവസരത്തിൽ അവിടുത്തെ യൂണിയൻ പറഞ്ഞു ഇവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്. ആ നിയന്ത്രണം എന്ന് പറയുന്നത് ഞങ്ങൾ ആഴ്ചതോറും ഒരു നിശ്ചിത സംഖ്യ ഓരോ തൊഴിലാളിയും എടുക്കുന്നുണ്ട്. എടുത്തിട്ടൊരു ഫണ്ട് പോലെ നമ്മളാക്കുന്നുണ്ട്. ആ ഫണ്ടെന്ന് പറഞ്ഞ് വിനിയോഗിക്കുന്നത് തൊഴിലാളികൾക്ക് തന്നെയാണ് മിക്കവാറും. ഓണത്തിൻ്റെ അവസരത്തിലാണ് പുറത്ത് ഒരു 10-25 പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഞങ്ങൾ ഭക്ഷ്യധാന്യം നൽകുന്നത്. മറ്റെല്ലാ അവസരത്തിലും ഒരു തൊഴിലാളി രോഗിയായി തീർന്നു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവരെ സഹായിക്കാൻ, ഒരു അപകടത്തിൽ ഒരു തൊഴിലാളി മരണപ്പെട്ടു അവരെ സഹായിക്കുക, ഈ ലക്ഷ്യം വെച്ചുകൊണ്ടൊരു ഫണ്ട് അവർ ശേഖരിക്കുന്നുണ്ട് സ്ഥിരമായിട്ട് ആ കാങ്കോല്. അപ്പോൾ ഇവിടെ പുതുതായിട്ട് അവിടെ അപേക്ഷ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇവിടെ ഇങ്ങനെയൊരു ചെറിയ സംവിധാനമുണ്ട്, ആ സംവിധാനം നിങ്ങൾ അംഗീകരിക്കണം. പക്ഷെ അത് അയാൾ അംഗീകരിക്കാൻ കൂട്ടാക്കുന്നില്ല. എനിക്ക് ആ സംവിധാനം ഒന്നും അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല, എനിക്ക് ഇവിടെ വണ്ടി വെക്കണം. അപ്പോൾ സ്വാഭാവികമായിട്ട് അവർ പറഞ്ഞു അത് പ്രയാസമാണ്, പറ്റില്ല. ഇതിനെന്താ തെറ്റ്? ഇതാണ് അവിടെ ഉണ്ടായില്ല. എന്നിട്ട് തൊഴിലാളികൾക്കെതിരായിട്ട് പത്രസമ്മേളനം, വലിയ തോതിൽ ആക്ഷേപങ്ങൾ അവിടെ കുണ്ടേകോലുള്ള കാങ്കോലുള്ള തൊഴിലാളികൾക്കെതിരായിട്ട്. ഇതെല്ലാം ഒരു ബോധപൂർവം തൊഴിലാളികളെ കരിവാരി തേക്കുന്നതിന് വേണ്ടി ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളാണ്, പ്രത്യേകിച്ച് CI2. ഇപ്പോൾ കുഞ്ഞപ്പേട്ടൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ തൊഴിലാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും കഠിനമായ ജോലികൾ ചെയ്യുന്നവർ തന്നെയാണ്. എല്ലാ മേഖലയ്ക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്, എന്നാൽ പോലും വലിയ ജോലികൾ ചെയ്യുന്നവർ തന്നെയാണ്. ഇത്തരമുള്ളവർ ശിഥിലീകരിച്ച് പോകാതെ, അവരുടെ അവകാശങ്ങൾക്കൊന്നും അവകാശങ്ങളൊന്നും ലഭിക്കാതെ പോവാതിരിക്കാൻ വേണ്ടി CI2 പോലെയുള്ള സംഘടനകൾ കൃത്യമായി നല്ല രീതിയിലുള്ള ഇടപെടലുകൾ നടത്തുന്നതുകൊണ്ടാണ് പല കുടുംബങ്ങളും ജീവിച്ച് പോകുന്നതെന്നുള്ള ഒരു വസ്തുതയാണ്. അപ്പോൾ അത്തരം ജീവിതങ്ങളിൽ കരിനിഴൽ പടർത്തുന്ന ഓരോ നീക്കങ്ങളാവില്ലേ? ഓരോ കടയിലും സ്വന്തമായി ഇതുപോലെ തൊഴിലാളികളെ വയ്ക്കുകയോ അല്ലെങ്കിൽ ഇത്തരത്തിൽ ചെറിയൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ തന്നെ അത് പർവ്വതീകരിച്ച് കാണിച്ച് CI2 പോലെയുള്ള ഒരു സംഘടനയെ കരിവാരി തേക്കാൻ ശ്രമിക്കുമ്പോൾ അങ്ങനെ ഒരു ഒരു മറുഭാഗം കൂടി അതിനുണ്ടാവില്ലേ? തൊഴിലാളികളുടെ പ്രവർത്തനത്തെക്കുറിച്ച് ആരും വില കുറച്ച് കാണുന്നൊന്നുമില്ല. അധ്വാനിക്കുന്നവർ അവർ കഷ്ടപ്പെട്ട് തന്നെയാണ് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്, അതിന് വില കുറച്ച് കാണുന്നില്ല. CI2 ആയാലും INDS ആയാലും നമ്മൾ മുസ്ലിം ലീഗിനും SU എന്ന സംഘടനയുണ്ട്. ആ തൊഴിലാളികൾ അവരൊക്കെ രാവിലെ മുതൽ കഷ്ടപ്പെട്ട് തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ചില പ്രദേശങ്ങളിലുണ്ടാകുന്ന അനഭലഷണീയമായ പ്രവണതകളാണ് ഇത്തരം സംഭവങ്ങൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രചരിപ്പിക്കുന്നത്. അത് ഇല്ലാതാക്കാൻ CI2 അതുപോലെ തന്നെ മറ്റു നേതൃത്വം തയ്യാറാകണം. ചെറിയൊരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് നാട്ടിൽ വലിയ പ്രചരണം നടത്തി കൊണ്ടുപോകുന്നതല്ല, അത് അതിൻ്റെതായ മെരിറ്റ് നോക്കിയിട്ടാണ്. കാരണം ഇപ്പോൾ വേറെ ഇപ്പോൾ ഇത് തന്നെ മാധവങ്ങളത്തെ കാര്യം പറഞ്ഞു, പയ്യന്നൂർ ഇപ്പോൾ അതുപോലെ സംഭവം ഉണ്ടായിട്ടില്ലല്ലോ. മാധവങ്ങളത്ത് മാത്രം ഉണ്ടായത്, ഇപ്പോൾ അതാ പഴയങ്ങാടിയിലും ഇതേപോലെ ഒരു സ്ഥാപനത്തിന് അവിടെയും ഇതേപോലെ വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്, അവിടെയും കച്ചവടം നടക്കുന്നില്ല. അങ്ങനെ ഈ സംഭവങ്ങൾ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം നമ്മൾ ആ ഒരു തൊഴിൽ സംസ്കാരം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയാൽ അവരുടെ എല്ലാ തൊഴിലാളികളുടെ ഈ കഷ്ടപ്പാടും ദുരിതങ്ങളും ഒക്കെ തന്നെ കണ്ടുകൊണ്ട് അവരുടേതായ ക്ഷേമ പ്രവർത്തനം. ഇപ്പം കാങ്കോല് ഓട്ടോറിക്ഷ ഞാൻ മനസ്സിലാക്കിയ 32 ഓട്ടോറിക്ഷകളാണ് കാങ്കോൽ സ്റ്റാൻഡിലുള്ളത്. അവിടെ ഈ രാജൻ എന്ന് പറയുന്ന നേരത്തെ CIT ആയ ഇപ്പോൾ INDS ചേർന്ന ഈ രാജൻ അവിടെ ഓട്ടോറിക്ഷ വെക്കാൻ പോയപ്പോൾ CI2 മെമ്പർഷിപ്പ് എടുത്താലും വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം അവിടെ ക്ഷേമ പ്രവർത്തനത്തെ അത് അദ്ദേഹം പത്രസ്ഥിതികൾ യൂണിയൻകാരൻ നിഷേധിച്ചു. ഇവിടെ ചില നിയന്ത്രണങ്ങളുണ്ട്,
എന്ത് ചെയ്യുമ്പോൾ ന്യായീകരിക്കുന്ന ഒരു സമീപനം ഉണ്ടാകുമ്പോൾ ഈ പ്രശ്നങ്ങൾ വരുന്നത്. ഈ തെറ്റ് ചെയ്യുമ്പോൾ തെറ്റാണെന്നും അത് തിരുത്താനും മുന്നോട്ട് വന്നാൽ പ്രശ്നങ്ങൾ ഉണ്ടാകില്ല. ഈ തെറ്റ് ചെയ്യുമ്പോൾ അതിനെ ന്യായീകരിക്കാൻ, കാരണം ഞാൻ മനസ്സിലാക്കിയപ്പോഴത്തോളം കാങ്കൂല ഓട്ടോറിക്ഷ ഡ്രൈവർ രാജൻ ഒരു സി പി എം കുടുംബത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹം നേരത്തെ സി ഐ ടി ആയിരുന്നു, ഇപ്പൊ ഐ എൻ ഡി സി ആണ്. അദ്ദേഹം അവിടെ കാങ്കൂല ഓട്ടോറിക്ഷ വെക്കണമെങ്കിൽ അവിടെ നല്ല പ്രവർത്തനം ഓട്ടോറിക്ഷക്കാർ നടത്തുന്നുണ്ട്. അതിൽ പങ്കാളികളാകുകയും സി ഐ ടി മെമ്പർഷിപ്പ് എടുക്കുകയും ചെയ്താൽ മാത്രമേ വെക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞത് കൊണ്ടാണ് അദ്ദേഹത്തിന് വിലക്കേറിയത്. പത്രങ്ങളിലും ചാനലുകളും അവര് നിഷേധിച്ചല്ലോ, ഞങ്ങൾ ആരോടാ പറഞ്ഞത് മെമ്പർഷിപ്പ് എടുക്കാൻ? അവർ ചോദിച്ചു, അവൻ നിഷേധിച്ചതായിട്ട് ഞാൻ ഇതുവരെ രാജൻ നിഷേധിച്ചിട്ടില്ല. അതെല്ലാരും അങ്ങനെയല്ലേ പറയാ. ഇപ്പൊ എല്ലാരും അല്ലല്ല, ഞാൻ നിങ്ങളോട് പറയാ, പിന്നെ അവിടുത്തെ ഈ പറയുന്ന അവരുടെ ഈ ഫണ്ട് ശേഖരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ഇയാൾ സഹകരിക്കാൻ സന്നദ്ധനാണെങ്കിൽ നാളെ അയാൾക്ക് വണ്ടി വെക്കാം. ഞാനാണ് പറയുന്നത്. അല്ല, അത് നല്ല കാര്യം. അതാ ഞാൻ പറഞ്ഞത്, അങ്ങനെ തെറ്റ് കാണുമ്പോൾ അത് തിരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. പക്ഷേ മാധവങ്ങൾക്ക് അത് സംഭവിച്ചിട്ടില്ല. മാധവങ്ങൾ സംഭവിച്ചില്ല എന്ന് മാത്രമല്ല, പുതിയ പഴയങ്ങാടിൽ അത് ആവർത്തിക്കുകയും ചെയ്യുന്നു. ഉണ്ടാകുമ്പോ അതിനെ ന്യായീകരിക്കാതെ അതിന്റെ കാര്യങ്ങൾ വസ്തുതകൾ മനസ്സിലാക്കണം എന്നുള്ള. ഇപ്പൊ ഈ മാധവങ്ങളുടെ വിഷയത്തില് ആ ഒരു യുവാവിന് അടികിട്ടി എന്ന് പറയുന്നു. അപ്പൊ ഈ ഒരു വാശിയുടെ പുറത്ത് അവൻ മാത്രമാണ് അവിടുന്ന് സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നു, പുറത്ത് നൽകുകയാണ് എന്നുള്ള രീതിയിലൊക്കെ സി ഐ ടിയും പറയുന്ന സമയത്ത് ഇങ്ങനെയൊന്ന് വിളിച്ച് അന്വേഷിച്ചിരുന്നു, ഇങ്ങനെയൊരു സംഭവം ഉണ്ടോ എന്നുള്ള രീതിയിൽ കൃത്യമായ അന്വേഷണം നടത്തിയിരുന്നു. ഞങ്ങൾ അന്വേഷിച്ചു, അപ്പോഴാണ് പറഞ്ഞത് എന്റെ സി സി ടി വി ഫിറ്റ് ചെയ്തതിന്റെ പേയ്മെന്റ് വാങ്ങിക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. പിന്നെ അതിനുശേഷം അവിടെ ഇതിന്റെ മെയിൻ്റെനൻസും ഇവൻ തന്നെ ചെയ്യാറുണ്ട്. ആ മെയിൻ്റെനൻസിന്റെ വർക്കിന് പോയപ്പം വീട്ടിലൊരു പൈപ്പ്, ഒരു ചെറിയ പൈപ്പ് വാങ്ങിച്ചതില്ല, വേറെ ഒന്നും വാങ്ങിച്ചില്ല എന്നാ പറഞ്ഞ. അതിന് പൈപ്പ് വാങ്ങിച്ചല്ലാതെ ഇവൻ പറഞ്ഞു, ഞാൻ എന്തിനാ അയാളെ സഹായിക്കേണ്ട, അയാളുമായിട്ട് എനിക്ക് എന്താ ബന്ധം? എന്റെ പാർട്ടിക്കാരനുമല്ല, നമ്മുടെ പാർട്ടിക്കാരനുമല്ല. ഞാൻ മനസ്സിലാക്കി ചിലപ്പോ അനുഭവം ഉള്ളത് സി പി എമ്മിനോട് അനുഭവം ഉള്ളതാന്ന് മനസ്സിലാക്കി. നമ്മുടെ പാർട്ടിക്കാരനല്ല, ഓൻ നമ്മുടെ പാർട്ടിക്കാരനല്ല. പിന്നെ എന്തിനാ അഫ്സലവനെ പോയി സഹായിക്കേണ്ട ഒരു കാര്യമില്ലല്ലോ, അഫ്സലവനെ സഹായിച്ചിട്ടില്ല. ഈ ഒരു ചെറിയ പൈപ്പ് വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വാങ്ങിച്ചു എന്നല്ലാതെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നങ്ങൾ വരുന്നു. ഇപ്പൊ പറഞ്ഞു പ്രതിഷേധ പ്രകടനങ്ങളുടെ ഇടയൊക്കെ കയറി വന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോ താങ്കളും അങ്ങനെ വിളിച്ച് അന്വേഷിക്കാറുണ്ടോ, എന്താണ് അവിടെ സംഭവിച്ചത്, ഇത്തരത്തിൽ തെറ്റുകളുണ്ടോ, തിരുത്തി മുന്നോട്ട് പോവേണ്ടതുണ്ടോ? ആ സമരത്തിന്റെ ആദ്യം മുതല് ഈ പിന്നെ അവസാനം വരെ, മിനിഞ്ഞാന്ന് വരെ ഞാൻ ആ സമരത്തിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അവരുടെ ഓരോ പ്രവർത്തനത്തിനും നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെയാണ്. ആ സമരം എന്ന് പറയുന്നത് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതെല്ലാം സമാധാനപരമായിരിക്കണം ആ സമരം. എന്നാൽ ഞങ്ങൾ ഒരു തരത്തിലുള്ള മറ്റു പ്രകോപനങ്ങളും നമ്മുടെ സുഖയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ വേണ്ടി പാടില്ല എന്ന നിലയിൽ തന്നെയാണ്, കർക്കശമായ നിലയിൽ തന്നെയാണ് ഞങ്ങൾ ആ കാര്യങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ എന്തെങ്കിലും ദൗർഭാഗ്യപരമായിട്ടുള്ള എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പാടില്ലാത്തതാണ്. അങ്ങനെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് പാടില്ലാത്തതാണ് എന്നതാണ് എന്റെ വ്യക്തിപരമായിട്ട് അഭിപ്രായം. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ പറയാറുണ്ട് വീണ് കിടക്കുന്നവനെ ചവിട്ടാൻ ഒരുപാട് പേര് വരുന്നു. അപ്പൊ ഒന്ന് രണ്ട് സ്ഥലത്ത് ഇപ്പൊ പ്രതിഭാഗത്ത് സി ഐ ടി വന്നുകൊണ്ട് തന്നെ ഇനിയും പല ഭാഗങ്ങളിൽ നിന്നും ഇത്തരത്തിൽ പ്രശ്നങ്ങൾ ഉയർന്നു വരാൻ സാധ്യതയുണ്ട്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ഇത്തരത്തിൽ യാതൊരു പ്രശ്നങ്ങളിലും പെടാതെ ഇങ്ങനെ ജനങ്ങളുമായും മറ്റുമായും സഹകരിച്ച് മുന്നോട്ട് പോകാമെന്നുള്ള രീതിയിൽ എന്തെങ്കിലും നീക്കങ്ങൾ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ടോ? സി ഐ ടി എന്ന് പറയുന്നത് ഒരു പിന്നെ ഏറ്റവും വലിയ സ്വാധീനമുള്ള കേരളത്തിനകത്ത് ഏറ്റവും കൂടുതൽ തൊഴിലാളികളുള്ള ഒരു സംഘടനയാണ്. വിവിധ വിഭാഗങ്ങൾ, വിവിധ മേഖലകളിൽ പണിയെടുക്കുന്ന തൊഴിലാളികൾ ഉള്ള സംഘടനയാണ്. ആ സംഘടനയെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ്, അതോടൊപ്പം തന്നെ സാമൂഹ്യമായിട്ടുള്ള മാറ്റത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നവരാണ് സി ഐ ടി എന്ന് പറയുന്ന സംഘടന. തൊഴിലാളികളെ സംരക്ഷിക്കണം, അതോടൊപ്പം സാമൂഹ്യ മാറ്റം വേണം, നിലവിലുള്ള സാമൂഹ്യ വ്യവസ്ഥിതി മാറണം, ആ മാറ്റത്തിനും വേണ്ടി കൂടി പ്രവർത്തിക്കുന്നവരാണ് സി ഐ ടി എന്ന് പറയുന്ന സംഘടന. അതിനകത്തുള്ള തൊഴിലാളികളും മാന്യമായി ജോലി ചെയ്യുകയും നിയമപരമായി കിട്ടേണ്ടുന്ന അല്ലെങ്കിൽ അർഹതപ്പെട്ട ആനുകൂല്യം വാങ്ങിക്കുകയും ചെയ്യുക എന്നതാണ് ഞങ്ങളുടെ നിലപാടെന്ന് പറയുന്നത്. ആ നിലപാടുമായിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അതുകൊണ്ടാണ് ഞങ്ങളുടെ സംഘടനയിൽ കൂടുതൽ കൂടുതൽ ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും വലിയ സംഘടനയായിട്ട് കേരളത്തിനകത്ത് മാറാൻ കഴിയുന്നത് അതുകൊണ്ടാണ്.
ഇപ്പോ ഈ പറഞ്ഞതിൽ നിന്ന് വ്യക്തമായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു. കാരണം സിഎടി പോലെ ഒരു സംഘടന ഉണ്ടാകുന്ന സമയത്ത് അവർ ഇത്തരത്തിലൊരു തൊഴിൽ ചെയ്യുന്ന സമയത്ത് കൃത്യമായി അതിനൊരു സമയമുണ്ട്. 8 മണിക്കൂർ തൊഴിൽ അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സമയങ്ങളുണ്ടാവും, എല്ലാം ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു കടയിൽ നമ്മൾ ആൾക്കാരെ നിർത്തുമ്പോൾ, പ്രത്യേകിച്ച് അന്യസംസ്ഥാന തൊഴിലാളികളെയൊക്കെ കൊണ്ട് നിർത്തുമ്പോൾ അവരെ കൊണ്ട് വല്ലാതെ അങ്ങ് പണിയെടുപ്പിക്കുന്ന ഒരു സാഹചര്യം ചില സ്ഥലങ്ങളിലെങ്കിലും കണ്ടുവരാറുണ്ട്. അതിനൊക്കെ ഇത്തരം തൊഴിലാളി സംഘടനകൾ നൽകുന്ന സംഭാവന ചെറുതൊന്നും അല്ല ഉള്ള പക്ഷക്കാരൻ തന്നെയല്ലേ? അല്ല, നമ്മുടെ നാട്ടിലെ തൊഴിലാളികൾക്ക് തൊഴിൽ കിട്ടണമെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. പക്ഷേ തൊഴിലുടമയുടെ താല്പര്യവും തൊഴിലാളികളുടെ താല്പര്യവും സംരക്ഷിച്ചുകൊണ്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. ആ ഒരു തൊഴിൽ സംസ്കാരം ഉണ്ടാകണം എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. ആ രീതിയിൽ മുന്നോട്ട് പോകാൻ ഇപ്പം സി ഐ ടി കേരളത്തിലെ ഏറ്റവും വലിയ തൊഴിലാളി സംഘടനയാണെന്ന് കുഞ്ഞപ്പേട്ടൻ പറഞ്ഞാൽ എതിർക്കൊന്നുമില്ല, അതൊരു സത്യമാണ്. പക്ഷേ അതുകൊണ്ട് തന്നെ അവർക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട്. തൊഴിൽ മേഖലയിൽ സമാധാനം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വം ഏറ്റവും വലിയ സംഘടന നിൽക്കുക അവർക്കുണ്ട്. അപ്പോൾ ആ മേഖലയിൽ ചില സ്ഥലങ്ങൾ, എല്ലാ സ്ഥലത്തും ഇല്ല, ഒറ്റപ്പെട്ട ഇതുപോലെ സ്ഥലങ്ങളിൽ ചില ആധിപത്യം ഉണ്ടാക്കാൻ ഈ സംഘടന സി ഐ ടി ശ്രമിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അത് പരിഹരിച്ച് മുന്നോട്ട് പോയാൽ, നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നല്ലത് തന്നെ. അത്രേ എനിക്ക് പറയാനുള്ളൂ. ആധിപത്യം സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നു. ഒരിക്കലും ആധിപത്യം സൃഷ്ടിക്കാൻ സി ഐ ടി ശ്രമിക്കാറില്ല. സി ഐ ടി എന്ന് പറയുന്ന സംഘടന തൊഴിലാളികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണെന്ന് മനസ്സിലാക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഇതര സംഘടനയിലുള്ള തൊഴിലാളികൾ സി ഐ ടിയിലേക്ക് വരുന്നുണ്ട്. അങ്ങനെയാണ് കേരളത്തിനകത്തടക്കം മറ്റു പല സംസ്ഥാനങ്ങളിലും സി ഐ ടി എന്ന് പറയുന്ന സംഘടന, അവിടെ സി പി എം എന്ന് പറയുന്ന സംഘടനയേക്കാൾ ചിലപ്പോഴേ ചില സ്റ്റേറ്റുകളിൽ സി ഐ ടി ശക്തമായിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം. അംഗൻവാടി മേഖലയിൽ അതുപോലെ ആശാ വർക്കർമാർ ഇവരൊക്കെ സി ഐ ടിയുടെ ഭാഗമാണ്. ഇന്ത്യയിലുള്ള മഹാഭൂരിപക്ഷ ആളുകളും ഇതിൻ്റെ ഭാഗമായിട്ട് നിൽക്കുകയാണ്. അവർക്കറിയാം അവരുടെ താല്പര്യം സി ഐ ടി എന്ന് പറയുന്ന സംഘടനയിൽ കൂടി മാത്രമേ പിന്നെ സംരക്ഷിക്കാൻ വേണ്ടി കഴിയൂ, നേടാൻ വേണ്ടി കഴിയൂ. അങ്ങനെയാണ് അവരൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ സി ഐ ടി ഒരു ശരിയായ കാഴ്ചപ്പാടോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ്. തീർച്ചയായും. അപ്പോൾ തൊഴിലാളികളുടെ എല്ലാ അവകാശങ്ങളും സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് തന്നെയാണ്. ഇത്തരത്തിലുള്ള അസ്വാരസ്യങ്ങൾ പറഞ്ഞു തീർത്ത്, അതിലൊരു കക്ഷി രാഷ്ട്രീയ ഭേദമൊന്നും വെക്കാതെ തന്നെ പറഞ്ഞു തീർത്ത് എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി തൊഴിലാളികളെയും സംരക്ഷിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകണമെന്ന് മാത്രമാണ് പറയാനുള്ളത്. നേരുമതിരിൻ്റെ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നമസ്കാരം.